പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മാറണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് രാധികയും അതുപോലെ തന്നെ കൃഷ്ണയും. എന്നാൽ അതിന് അവർക്ക് സാധിക്കുന്നുമില്ല. ഇതോടെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ അവർ ആകെ പകച്ചു പോയിരിക്കുകയാണ്. ഇതിനിടയിൽ താൻ പിറ്റേന്ന് ജോലി സംബന്ധമായി ഓഫീസിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം അറിയിക്കുന്ന കൃഷ്ണ ഇതേ തുടർന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നുവെങ്കിലും കാവ്യ തൻ്റെ ഫ്രണ്ട്സ് വരുന്ന കാര്യം താൻ ഇന്നലെയെ പറഞ്ഞിരുന്നുവെന്നും എന്നിട്ടും കൃഷ്ണ ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷ്ണ. എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന കൃഷ്ണ ഇതോടെ തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അത്യാവശ്യമായി പോകേണ്ട കാര്യമുണ്ട് എന്നും അതുകൊണ്ടാണ് താൻ ഉടൻ തന്നെ പോകുന്നത് എന്ന് അറിയിക്കുകയും മാത്രവുമല്ല താൻ ഉടൻ തന്നെ തിരികെ വരാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന കാവ്യ താൻ പറഞ്ഞ വാക്കിന് അത്ര വിലയല്ലേ കൃഷ്ണ നൽകുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ്ണയ്ക്ക് തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. ഇതോടെ മേഘയെയും അതുപോലെ തന്നെ തൻ്റെ ഫ്രണ്ടിനെയും കണ്ടതിന് ശേഷം പോയാൽ മതി എന്നുള്ള നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. കാവ്യ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലായതിനെ തുടർന്ന് ഒഴിഞ്ഞു മാറാൻ യാതൊരു വഴിയും ഇല്ല എന്നുള്ള കാര്യം ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കൃഷ്ണ. ഇതേ തുടർന്ന് അവിടേക്ക് കടന്നു വരികയാണ് മേഘയും കൂട്ടുകാരും. അപ്രതീക്ഷിതമായുള്ള ഈ വരവ് രാധികയ്ക്കും തിരിച്ചടിയാകുന്നു. ഇതേ തുടർന്ന് അവിടെ എത്തുന്ന മേഘയോടും ഫ്രണ്ടിനോടും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ സക്സസിൽ എന്ന് വ്യക്തമാക്കുന്ന കാവ്യ നിങ്ങളെ വളരെയധികം നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് എന്നും അതുകൊണ്ട് തന്നെ വൻ സദ്യയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കാവ്യയെ കാണണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന മേഘ ഇതുവരെ അതിനുള്ള ഒരു നല്ല സമയം കിട്ടിയിരുന്നില്ല എന്നും ഇപ്പോഴാണ് അതിന് സമയം വന്നു കിട്ടിയത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല കൃഷ്ണയെ കണ്ട് കുറച്ച് ബിസിനസ് കാര്യങ്ങൾ കൂടി സംസാരിക്കാൻ ഉണ്ട് എന്ന് അവർ വ്യക്തമാക്കിയതിനെ തുടർന്ന് തൻ്റെ ഭർത്താവ് എവിടെയും പോയിട്ടില്ല എന്നും കൃഷ്ണ ഇവിടെ തന്നെയുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കാവ്യ ഇന്നൊരു ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്കായി കൃഷ്ണ പുറത്തു പോകാനിരുന്നതാണ് എന്നും പക്ഷേ നിങ്ങളുടെ കാര്യം പറഞ്ഞാണ് ഇവിടെ പിടിച്ചുവെച്ചത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ എവിടെയാണ് കൃഷ്ണ എന്ന് ചോദിച്ചിരിക്കുകയാണ് അഷ്റഫ്. കാര്യങ്ങൾ കേട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ കൃഷ്ണയെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായി റൂമിനുള്ളിലേക്ക് പോകുന്ന കാവ്യ ഇതേ തുടർന്ന് കൃഷ്ണയെയും കൂട്ടിക്കൊണ്ട് തിരികെ വന്നിരിക്കുകയാണ്. കൃഷ്ണ ആദ്യമൊക്കെ മടി കാണിക്കുന്നുവെങ്കിലും മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാഴ്ച ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചുപോയിരിക്കുകയാണ് മേഘയും കൂട്ടരും. ഇതേ തുടർന്ന് കൃഷ്ണ അന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം അവരുടെ മുൻപിലേക്ക് കടന്നു വരികയും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അവർ പകച്ച് നിന്നുപോവുകയും ചെയ്യുന്നു. ഇതിനിടയിൽ കുടിക്കാൻ ജ്യൂസുമായി രാധിക അവിടേക്ക് വരികയും ചെയ്തത് അവരെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ എല്ലാ കള്ളത്തരവും പൊളിഞ്ഞു എന്ന് രാധികയും അതുപോലെ തന്നെ കൃഷ്ണയും വിചാരിക്കുന്നു. സത്യങ്ങളെല്ലാം ഇപ്പോൾ മേഘ വിളിച്ചു പറയും എന്ന് ഭയപ്പെട്ട് നിന്നതിനെ തുടർന്ന് എന്താണ് കാര്യമെന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന മേഘയും കൂട്ടരും ഇതേ തുടർന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ സംസാരിക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ്. കൃഷ്ണയോട് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അവർ ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ എന്തുകൊണ്ടാണ് ഇവർ സത്യങ്ങളൊന്നും വെളിപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. കാര്യങ്ങളെല്ലാം ഇവർ മറന്നുപോകാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് കൃഷ്ണ ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് രാധികയെയും കൂട്ടിക്കൊണ്ട് കാവ്യ വീടിനുള്ളിലേക്ക് പോയിരിക്കുകയാണ്. ഇതോടെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യം അറിയുന്നതിനായി മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് മേഘയും കൂട്ടരും. താൻ എല്ലാ കാര്യവും വ്യക്തമാക്കാം എന്ന് തുറന്നു പറയുന്ന കൃഷ്ണ ഇതേ തുടർന്ന് അതിന് കുറച്ചു സമയം വേണമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ മേഘ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാവ്യയെ ചതിക്കുന്നതിന് താൻ കൂട്ടുനിൽക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തത് തിരിച്ചടി ആയിരിക്കുകയാണ്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.